എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചീസി മഷ്റൂം വിത്ത് ചിക്കൻ ആണ്. വളരെ ടേസ്റ്റിയാണ്, വളരെ ജ്യൂസിയാണ് ഈ ഒരു റെസിപ്പി. നമ്മൾ ഇതിൽ വൈറ്റ് സോസ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു ടിപ്സും നോക്കുന്നുണ്ട്. ഫ്യൂച്ചറിൽ ഞാൻ പറഞ്ഞു തരാം. ആദ്യമായിട്ട് ചിക്കൻ എടുക്കുക, അതിലേക്ക് ഒരൽപ്പം നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. ആൾമോസ്റ്റ് ഒരു സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. പിന്നെ സോയ സോസും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കുരുമുളകും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചിക്കനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഓൾമോസ്റ്റ് ഒരു മണിക്കൂർ അതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോഴത്തേക്ക് ചിക്കനിലേക്ക് എല്ലാം നന്നായിട്ട് പിടിച്ചിരിക്കും. ഈ ഒരു മിക്സ്ചറിലേക്ക് ഒരൽപ്പം ഓലിവ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കുക. ആ ചിക്കൻ അതവിടെ സൈഡിലിരുന്നോട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അടുത്തതായിട്ട് നമ്മൾ ഒരു പാനിലേക്ക് ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിക്കാം. ഞാനിവിടെ ഓലിവ് ഓയിലാണ് ഒഴിച്ചേക്കുന്നത് കേട്ടോ. അതിനുശേഷം നന്നായിട്ട് പാൻ ചൂടാക്കുക. ആ ഒരു പാനിലേക്ക് എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് ഗാർലിക് ഇട്ട് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഗാർലിക് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മഷ്റൂം എടുത്തിട്ട് കൊടുക്കാൻ കേട്ടോ. ഏത് ടൈപ്പ് മഷ്റൂം ആയാലും മതി. ഞാനിവിടെ ഈ ഒരു മഷ്റൂമാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് മഷ്റൂം വേണോ എടുക്കാം. ഈ മഷ്റൂം പെട്ടെന്ന് ആയി കിട്ടും, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, അപ്പം തന്നെ അത് ആയി കിട്ടും. കൂടുതൽ അതിന് കുക്കിംഗ് ടൈം ഒന്നുമില്ല കേട്ടോ. നിങ്ങൾ എടുക്കുന്നത് ബട്ടൺ മഷ്റൂം ആണെങ്കിൽ കൂടുതൽ സമയം എടുക്കും കേട്ടോ കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതനുസരിച്ച് കൂടുതൽ നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. വെള്ളം എല്ലാം പോയതിന് ശേഷം മാത്രമേ നിർത്താവൂ. ഞാനിതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ആ ഒരു മഷ്റൂം കുക്ക് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം പാനിൽ ബട്ടറിട്ട് ബട്ടർ നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മളതിലേക്ക് മൈദമാവ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ, വൈറ്റ് സോസിനായിട്ട്. അപ്പോൾ ഈ മൈദമാവ് നമ്മൾ നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമണം എല്ലാം മാറുന്നത് വരെ നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച്, അതാണ് ഞാൻ പറഞ്ഞ ബിഗിനിങ്ങിൽ പറഞ്ഞ ആ ഒരു ടിപ്പ്. കാരണം നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഓർക്കുക, മൈദ നന്നായിട്ട് മൂത്ത് കിട്ടിയതിന് ശേഷം ഫ്ലെയിം കംപ്ലീറ്റ് ആയിട്ട് ഓഫ് ചെയ്ത്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ പാലൊഴിക്കുന്നത്. പാല് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. മൈദമാവിൻ്റെ ആ പച്ച മണം മാറിയതിന് ശേഷം പാല് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. പാൻ തണുത്തതിന് ശേഷം പാലാടിക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത് ചീസാണ് കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്രീം ചീസാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് ചീസാണോ ഉള്ളത് അത് ആഡ് ചെയ്യുക. ചീസ് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടുത്ത് ഞാൻ എടുക്കുന്നത് ചീസ് പൗഡറാണ്. ചീസ് പൗഡർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഈ ഒരു സ്റ്റെപ്പ് ഓപ്ഷണലാണ്. അപ്പോൾ ഈ ചീസ് പൗഡറൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് ഈ ഒരു വൈറ്റ് സോസ് കുറച്ചൊരു ഓറഞ്ചിഷ് കളറായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മിക്സറിലേക്ക് നമ്മൾ ഇനി ഉപ്പാണ് ഇട്ടെടുക്കുന്നത്. ആവശ്യത്തിന് ടേസ്റ്റിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതിലേക്ക് കുരുമുളക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഗാർലിക് പൗഡർ കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നതാണ്. ഈ ഒരു മിക്സറിലേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു മഷ്റൂം കൂടെ ആഡ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. ഇത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നൂഡിൽസ് മാതിരിയാണ് ഉണ്ടാവുക കേട്ടോ. അതിൻ്റെ കൂടെ ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റ് സോസിൻ്റെ പരിപാടികൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ചിക്കനിലേക്ക് പോകാം. ചിക്കൻ ദാ അവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതാണ് അടുത്ത സ്റ്റെപ്പ്. പാനിൽ കുറച്ച് ബട്ടർ അല്ലെങ്കിൽ എണ്ണ ഒഴിക്കുക. അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുക. ചിക്കൻ്റെ രണ്ട് സൈഡും നന്നായിട്ട് മൂപ്പിച്ച് എടുക്കുക. നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അതിന് ഇനി ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാണ്. അപ്പോൾ ആ സെർവിങ് പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് മാറ്റിയതിന് ശേഷം ആ ഒരു ചിക്കനിലേക്ക് വൈറ്റ് സോസ് ഒഴിച്ചു കൊടുക്കുക. ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു വൈറ്റ് സോസ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മഷ്റൂമും വൈറ്റ് സോസും ഒക്കെ കൂടി ആ ഒരു ചിക്കൻ അടിപൊളി ടേസ്റ്റാണ്. സോ ഡെഫിനറ്റ് ആയിട്ട് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യണം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് എപ്പിസോഡിൽ ഇനിയും കാണാം.